ഹലോ എവ്രിവൺ. ബിരുദതല പരീക്ഷയ്ക്ക് വേണ്ടി, ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത് എന്ന ഹെഡിങ്ങിൽ നമുക്ക് PSC ബുള്ളറ്റിൻ 2022 നവംബർ 1, അതായത് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ 35 പൊതുവിജ്ഞാന ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതിലെ ആദ്യത്തെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേൺ ചോദ്യമാണ്. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് 1, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നത്. ഈ ആക്ട് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് 1, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഒക്ടോബർ 26, 2006 ഈ ഒരു നിയമം, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, നിലവിൽ വന്നത്. ഇത് പാസ്സാക്കപ്പെട്ടത് 2005, 2005 സെപ്റ്റംബർ 13. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ആൻഡ് തേർഡ് 1, ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത് 61st ഭേദഗതിയിലൂടെയാണ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 61st Amendment പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത്. ദെൻ ഫോർത്ത് 1, 1961 സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കി. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 പാസ്സാക്കപ്പെട്ടത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആയതുകൊണ്ട് ആൻസർ ഓപ്ഷൻ D ആണ്, എല്ലാം ശരിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 4 പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഫൗണ്ടേഴ്സിനെ തന്നിട്ടുണ്ട്, സ്ഥാപകരെ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആര്യസമാജം ആരുടെയാണ് നമുക്കറിയാവുന്നത്? ദയാനന്ദ സരസ്വതി. ആര്യസമാജം ദയാനന്ദ സരസ്വതി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥനാ സമാജ് എന്നത് ആത്മാറാം പാണ്ഡുരംഗിൻ്റേതാണ്, പ്രാർത്ഥനാ സമാജ്. ഹിതകാരിണി സമാജം ആരുടേതാണ്? വീരേശലിംഗം, തെലുങ്ക് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വീരേശലിംഗവുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് ഹിതകാരിണി സമാജം. ദെൻ സത്യശോധക് സമാജം. സത്യശോധക് സമാജം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത എന്താണ്? ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജത്തിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഇനി 3rd ചോദ്യം. ഇതിൽ നമുക്ക് ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷവും ആ വർഷം വേദിയാക്കപ്പെട്ട അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളും തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 1 2018 ജക്കാർത്തയിലായിരുന്നു അല്ലേ, ഇന്തോനേഷ്യയിലാണ് 2018 ഏഷ്യയുടെ നടന്നത്, ഏഷ്യൻ ഗെയിംസ് നടന്നത്. ദെൻ വരുന്നത് 2022 കേട്ടോ. 2022 ഹാങ്ഷൗ ചൈനയിലാണ് ഏഷ്യൻ ഗെയിംസ് വരുന്നത്. ദെൻ 2026 ഐച്ചി നഗോയ ജപ്പാനിലാണ് 2026 ഏഷ്യൻ ഗെയിംസ്. ദെൻ 2030 എവിടെയാണ്? ദോഹയാണ്, ഖത്തറിലെ ദോഹയാണ് 2030 വെന്യൂ ആയിട്ട് വരുന്നത്. ഇനി 2034 വരുന്നത് സൗദി അറേബ്യയിലെ റിയാദ് ആണ്. 2034 റിയാദ്. സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഇത് ഷുവറായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ ഇയേഴ്സ് തന്നിട്ട് അതിൻ്റെ കാലഗണനാ ക്രമത്തിൽ എഴുതാനുള്ളത്. 1st ഇൻസിഡൻ്റ് ആണ് വൈദ്യുതി സമരത്തിൻ്റെ ഇയർ എന്നാണ്? 1936. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് അത് 1920 ഓഗസ്റ്റ് 18th മലബാറിലാണ് എത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ റൗലറ്റ് നിയമത്തിനെതിരെയും കൂടിയിട്ടാണ് ഈ ഒരു സന്ദർശനം, ഗാന്ധിജിയുടെ ഫസ്റ്റ് കേരള വിസിറ്റ് നടക്കുന്നത്. ദെൻ മലയാളി മെമ്മോറിയൽ ഇയർ വരുന്നത് എന്നാണ്? 1891 ജാനുവരി 1 1891. ദെൻ പുന്നപ്ര വയലാർ സമരം ഇയർ വരുന്നത് 1946. സോ നമുക്കിവിടെ ഫസ്റ്റ് കാലഘടനാ ക്രമത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നത് മലയാളി മെമ്മോറിയൽ ആണ്. ദെൻ സെക്കൻഡ് വരുന്നത് ഗാന്ധിജിയുടെ ഫസ്റ്റ് കേരള വിസിറ്റ്. തേർഡ് വൈദ്യുതി സമരം. ആൻഡ് ഫോർത്ത് വരുന്നത് പുന്നപ്ര വയലാർ സമരം 1946. സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് PSC ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് 1 അഭിനവ കേരളം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്. ദെൻ ശിവയോഗി വിലാസം, ശിവയോഗി വിലാസവും വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണമാണ്.
ആത്മവിദ്യാകാഹളവും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഇതിൽ തത്വപ്രകാശിക എന്നുള്ളത് ബാഗ്ഭടാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. സോ നമുക്ക് ആൻസറായിട്ട് വരുന്നത് 1, 2, 4 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എഗെയിൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ചോദ്യം, കേരള നവോത്ഥാന നായകരും അവരുടെ ജന്മസ്ഥലവും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കൊടുത്തിട്ടുള്ള ബർത്ത് പ്ലേസ് ഇരവി പേരൂർ എന്നാണ്. ഇത് തെറ്റാണ്, കൈനികരിയാണ് അല്ലേ, ആലപ്പുഴയിലെ കൈനികരിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ബർത്ത് പ്ലേസ് ആയിട്ട് വരുന്നത്. ചട്ടമ്പി സ്വാമികൾ കൊല്ലൂരാണ്, ചട്ടമ്പി സ്വാമികൾ കൊല്ലൂർ. ദെൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചേരാനല്ലൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ബർത്ത് പ്ലേസ്. ദെൻ വാഗ്ഭടാനന്ദൻ പാഠ്യം, പാഠ്യം എവിടെയാണ്, കണ്ണൂർ. പാഠ്യമാണ് വാഗ്ഭടാനന്ദൻ്റെ ബർത്ത് പ്ലേസ്. സോ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് പെയറാണ്, അതായത് ഒന്ന് മാത്രമാണ് ഇവിടെ തെറ്റായ ജോഡിയായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ചെമ്പകരാമൻ പിള്ള ആരംഭിച്ച പത്രം ഏതാണ്? ചെമ്പകരാമൻ പിള്ള ആരംഭിച്ച പത്രമാണ് പ്രോ ഇന്ത്യ. ഏതാണ്? പ്രോ ഇന്ത്യ. മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള പ്രോ ഇന്ത്യ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചെമ്പകരാമൻ പിള്ള ആരംഭിച്ച പത്രമാണ് പ്രോ ഇന്ത്യ. നെക്സ്റ്റ് വൺ ഐ ടിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് സ്കാനർ ഏതാണ്? സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്. വി ഡി യു, വി ഡി യു എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്, അത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. നമ്മൾ സ്ക്രീനാണ് വി ഡി യു, അതായത് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ പുറത്തുവിടുന്ന ഒരു സ്ക്രീൻ ആണ് വി ഡി യു, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്ലോട്ടർ, പ്ലോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ. ദെൻ ക്യു ആർ കോഡ് സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ തന്നിട്ടുള്ളതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതൊക്കെയാണ്? വി ഡി യു ആൻഡ് പ്ലോട്ടർ ആണ് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3 എന്നിവ. അടുത്ത ചോദ്യം കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ വശം, നേതാവ്, മുദ്രാവാക്യം എന്നിവ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. 1822 കുറിച്ച കലാപം നടന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തെറ്റാണല്ലേ. എന്നാണ്? 1812 വയനാട്ടിലെ കുറിച്ച കലാപം നടക്കുന്നത്. ദെൻ രാമൻ നമ്പിയാണ് നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി. ദെൻ വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നായിരുന്നു മുദ്രാവാക്യം എന്നുള്ളത് കറക്റ്റാണ്. കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. സോ 2, 3 മാത്രമാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ, അതായത് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് അല്ലേ. സെറിബെല്ലമാണ്, മസ്തിഷ്കത്തിലെ സെറിബെല്ലം എന്ന ഭാഗമാണ് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്നത്. സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, 4 മാത്രമാണ് ശരി. നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? റെയിൽവേ വരുന്നുണ്ട്, പ്രതിരോധം വരുന്നുണ്ട് അല്ലേ. വിദ്യാഭ്യാസം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ദെൻ പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സോ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് റെയിൽവേയും പ്രതിരോധവുമാണ്. 2, 4 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 7th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 ലിസ്റ്റുകൾ, യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. വർഷവും തന്നിട്ടുണ്ട്, വിന്നേഴ്സിനെയും തന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് ആണ്. 2019 ആനന്ദ്, പി സച്ചിദാനന്ദൻ ആണ് ആനന്ദ് എന്നറിയപ്പെടുന്ന, ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. സോ അതും കറക്റ്റ് ആണ്. 2020 ആരാണ്? പോൾ സക്കറിയാണ്. ആൻഡ് 2021 പി വത്സലയാണ്. തന്നിട്ടുള്ളത് കംപ്ലീറ്റ് കറക്റ്റ് ജോഡികളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത നെക്സ്റ്റ് ചോദ്യമാണ്, ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? നീന്തലുമായിട്ട്, സ്വിമ്മിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 3 മാത്രം ശരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1st ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? 1st ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക. 1, കത്രിക 1st ഉത്തോലകമാണ്. 2, ത്രാസ്, ത്രാസും 1st ഉത്തോലകത്തിന് ഉദാഹരണമാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദെൻ അടുത്ത് വരുന്നതും കാലഗണനാക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമത്തേത് കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ്
ഇയർ വരുന്നത് 1942. ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. 1936 ദെൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരണം നടന്നത് 1941 കേട്ടോ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരണം നടന്നത് 1941. ദെൻ വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മുതൽ 25 വരെ, അതായത് 30 മാർച്ച് 30 തീയതി 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം ആയിട്ട് വരുന്നത്. സോ നമുക്ക് കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ. ദെൻ സെക്കൻഡ് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തേർഡ് കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണമാണ്. ആൻഡ് ഫോർത്ത് വരുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഭൂമി ഒരു തവണ സ്വയം തിരിയാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുന്നു, സ്വയം റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇത്രയും സമയമാണ് ഭൂമി ഒരു തവണ സ്വയം റൊട്ടേറ്റ് ചെയ്യാൻ തിരിയാനെടുക്കുന്ന സമയം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഐ ടിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഏതാണ് തന്നിട്ടുള്ളത്? അല്ലെ, ബിങ് ആണ് സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, നാലാമത്തേത് മാത്രം, ബിങ് മാത്രമാണ് തന്നിട്ടുള്ളതിൽ സെർച്ച് എഞ്ചിൻ. അടുത്തത് കറണ്ട് അഫയർ ചോദ്യമാണ്. യു എൻ ഡി പി പുറത്തിറക്കിയ 2021-2022 മാനവ വികസന സൂചികയിൽ HDI ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? ആൻസർ ബി ആണ്, 132 റാങ്കാണ് ഇന്ത്യക്കുള്ളത്. 2021-2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 132. എഗെയിൻ ഒരു കറണ്ട് അഫയർ ആണ്. പ്രേംജിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏതാണ്? പ്രേംജിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഫിലിം ഏതാണ്? പിറവിയാണ് അല്ലേ. പിറവി ആൻസർ ഓപ്ഷൻ എ ആണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിറവി എന്ന ഫിലിമിനാണ് പ്രേംജിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ്. പട്ടിക 1, 2 ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകന്മാരും അവരുടെ കൃതികളും തന്നിട്ടുണ്ട്. നോക്കാം. എൻ്റെ കാശിയാത്ര എന്നത് തൈക്കാട് അയ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. തൈക്കാട് അയ്യ. ദെൻ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേത്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ആൻഡ് ലാസ്റ്റ് കർമ്മവിഭാഗം വരുന്നത് ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് അല്ലേ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എൻ്റെ കാശിയാത്ര എന്നത് തൈക്കാട് അയ്യയുടേതാണ്. ദെൻ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റേത്. വേദാധികാര നിരൂപണം എന്നത് ചട്ടമ്പി സ്വാമികളുടേത്. ദെൻ കർമ്മവിഭാഗം എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റേത്.